നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലാണ്. ഇവിടെയെല്ലാം അഗ്രഹാരങ്ങളാണ്. ഈ അഗ്രഹാരങ്ങളിലെല്ലാം നവരാത്രി ബൊമ്മക്കൊലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ നിറക്കാഴ്ചയാണ് ബൊമ്മക്കൊലു. തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിൻ്റെ പ്രതീകം കൂടിയാണിത്. ബൊമ്മക്കൊലു നിറയുമ്പോൾ അതിൽ നിറയുന്നത് നവരാത്രിയുടെ നന്മയുടെ സന്ദേശം കൂടിയാണ്. ബൊമ്മക്കൊലുകൾ നിറഞ്ഞതോടെ അഗ്രഹാരങ്ങൾ ഉണരുകയായി. തമിഴ്നാട്ടിൽ നിന്നും നവരാത്രി ആഘോഷങ്ങൾ ദർശിക്കാൻ ദൈവങ്ങൾ തിരുവനന്തപുരത്തേക്ക് എഴുന്നള്ളിയതോടെ ബൊമ്മക്കൊലുകളും ആ ദിവസം തന്നെ നിരന്നു. ഇതോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് അനന്തപുരിയിൽ തുടക്കമായി. ഭക്തിയുടെ നിറക്കാഴ്ചകൾ തന്നെയാണ് ബൊമ്മക്കൊലു. ഒറ്റയക്കം വരുന്ന സംഖ്യകളിൽ 1, 3, 5, 7, 9, 11 എന്നിങ്ങനെയുള്ള പടികളിലാണ് ബൊമ്മക്കൊലുകൾ നിറയുന്നത്. ബൊമ്മ എന്നാൽ പാവ എന്നും കൊലു എന്നാൽ പടികൾ എന്നുമാണ് അർത്ഥം. ദുർഗാദേവി മഹിഷാസുരനെ വധിക്കാനായി സൂചിമുനയിൽ കാലുവെച്ചു തപസ് ചെയ്യുകയും വിജയദശമി നാളിൽ യുദ്ധം ചെയ്ത് വിജയം വരിക്കുകയും ചെയ്ത ആഘോഷമാണ് ദേവി ദേവന്മാരുടെ പ്രതിമകൾ തട്ടുകളിലായി പൂജിക്കുന്ന ബൊമ്മക്കൊലു. ദേവിയുടെ വിജയം സ്ത്രീയുടെ വിജയമായതിനാൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമാണ് ബൊമ്മക്കൊലു ആഘോഷത്തിൽ പ്രാധാന്യം. ദശാവതാരം, വെങ്കിടേശ കല്യാണം, ലക്ഷ്മി, സരസ്വതി, ദുർഗ, ഹനുമാൻ, മധുരമീനാക്ഷി, മുരുകൻ, ശിവകുടുംബം, ഗണപതി, നടരാജമൂർത്തി, അനന്തശയനം, അഷ്ടലക്ഷ്മി, വെങ്കിടാചലപതി തുടങ്ങി പുരാണേതിഹാസങ്ങളുമായി ബന്ധപ്പെട്ട 300-ൽ പരം രൂപങ്ങൾ ചേർത്താണ് ബൊമ്മക്കൊലു ഒരുങ്ങുന്നത്. ബൊമ്മക്കൊലുവിന് മുന്നിൽ വിളക്ക് വെച്ച് ആചാരപ്രകാരമുള്ള ചടങ്ങുകളും നവരാത്രി സന്ധികളിൽ നടക്കും. രാത്രി നേദ്യം സമർപ്പിക്കും. ഓരോ ദിവസവും ഓരോ ധാന്യങ്ങൾ നേദിക്കും. ഭജനയും ആരതിയും ഉണ്ടാകും. വീട്ടിലെത്തുന്നവർക്ക് വെറ്റിലയും അടക്കയും നിവേദ്യവും പ്രസാദമായി നൽകും. സ്ത്രീകളുടെ നെറ്റിയിൽ കുങ്കുമം ചാർത്തും. പെൺകുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകും. തിരുവനന്തപുരം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് തൊട്ടുള്ള അഗ്രഹാരങ്ങളിലും ബൊമ്മക്കൊലുകൾ നിരന്നിട്ടുണ്ട്. 9 പടികളിലായാണ് ബൊമ്മക്കൊലു നിരത്തിയത്. നമ്മളെ വീടുകളിൽ 9 ദിവസം 9 തട്ട് വെച്ച് ബൊമ്മകളൊക്കെ വെച്ച് കുംഭം എന്ന് പറഞ്ഞ ഒരു കുടത്തിൽ അരിയും മഞ്ഞളും കുടുമിത്തേങ്ങയും വെച്ച് ദേവി അതിലാണ് ആവാഹിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് ഐതിഹ്യം. പിന്നെ സുമംഗലി പെണ്ണുങ്ങളെ വിളിച്ച് വെറ്റിലപ്പാക്ക്, ചീപ്പ്, കണ്ണാടി, വള ഇതൊക്കെ കൊടുക്കും. അവരും അവർക്കും ഇത് വാങ്ങിക്കാനുള്ള ഭാഗ്യമും നമുക്കും ഇത് കൊടുക്കാനുള്ള ഭാഗ്യമും എല്ലാം കിട്ടണം എന്നാണ് പ്രാർത്ഥിച്ചാണ് കൊടുക്കുന്നത്. എന്നിട്ട് വ്രതമായിട്ട് ഇരിക്കും. പച്ചരി ചോറ് ഉണ്ട്. അതാണ് ദേവിക്ക് 3 നേരം നൈവേദ്യം 3 നേരം ഉണ്ട്. ഉച്ചയ്ക്ക് പച്ചരി ചോറും ലെമൺ റൈസ്, കോക്കനട്ട് റൈസ്, പുളിയോദര, കേർഡ് റൈസ് അങ്ങനെ നൈവേദ്യിച്ച് അതാണ് ഉണ്ണുന്നത്. വൈകുന്നേരം ധാന്യവകകൾ, ചുണ്ടൽ അതൊക്കെ നൈവേദ്യം ചെയ്യും. 9 ദിവസം ആദ്യത്തെ 3 ദിവസം ദുർഗ, ലക്ഷ്മി, 3 ദിവസം സരസ്വതി, അവസാനത്തെ 10-ാം ദിവസം വിജയദശമിയായിട്ട് കുട്ടികളുടെ വിദ്യാരംഭമായിട്ട് ആഘോഷിക്കുകയാണ്. സുമംഗലികൾ വരും, കന്യാകുട്ടികൾ വരും. കന്യാകുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് പെൻസിൽ ബോക്സ്, പിന്നെ ലഞ്ച് ബോക്സ്, പിന്നെ സ്നാക്സ് ബോക്സ്, വള, പൊട്ട്, ക്ലിപ്പ് ഇതൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊരു സന്തോഷം. പാവാട, പാവാടയും കൊടുത്ത് കന്യാപൂജയും ചെയ്യുന്നവരുണ്ട്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിയിൽ ഇതൊക്കെ ഇട്ട് തുണി കൊണ്ട്, പേപ്പർ കൊണ്ടല്ല, പഴയ പഴയ തുണികൾ കൊണ്ട് പൊതിഞ്ഞ് അതേപോലെ വയ്ക്കും. അതിൽ ഒരു പൂച്ചി പോലും ഒരു പല്ലി പോലും അതുപോലും അതിൽ ഇറങ്ങൂല. ഈ നാറ്റലൈൻ ബോൾസ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു പുഴിയോ പൂച്ചയോ ഒന്നും വരില്ല. ഒരു പല്ലി പോലും അതിൻ്റെ അകത്ത് ഇറങ്ങിയില്ല. ആ പെയിൻറ്റും പോകില്ല. അതങ്ങനേ ഇരിക്കും. അത് സൂക്ഷിച്ച് ഞങ്ങളൊരു ബോക്സിലാണ് വയ്ക്കുന്നത്. അങ്ങനെ അമ്മൂമ്മയുടെ കാലം മുതലേ ശേഖരിച്ച് വന്ന ബൊമ്മകളാണ് ഇതത്രയും. 25 വർഷത്തിന് മേലെ വെച്ചിട്ടുണ്ട് വേറോ?
25 വർഷം ആവശ്യമുണ്ട് വരാൻ. ആ ഇതുവരെയും മുടങ്ങിയിട്ടില്ല. കൊറോണ സമയം കൂടെ ചെറിയതായിട്ട് വെച്ചു. അതാ വീട്ടില് ചെറിയതായിട്ട് വെച്ചു. കൊറോണ സമയം കൂടെ വെച്ചു. ആൾക്കാരെ അധികം ഏറ്റല്ലേ, ആനാലും ഇത് കുറവില്ലാമ മുടങ്ങാതെ ചെയ്യും. ഇത് 3 വയ്ക്കാം, 5 വയ്ക്കാം, 7 വയ്ക്കാം, 9 വയ്ക്കാം, പ്രധാനം 11 വയ്ക്കാം. നമുക്ക് അവരവരെ സ്ഥല സൗകര്യം അനുസരിച്ച്. നമ്മളിപ്പോൾ ഇവിടെ ഈ റൂം അതിന് വേണ്ടിയ ചെയ്തതാ, അതുകൊണ്ട് 9 തട്ട് വെച്ചിരിക്കുന്നു. വർഷാവർഷം എവിടെ 2 ബൊമ്മ വാങ്ങും, വാങ്ങാൻ മരിക്കാതെ. തമിഴ്നാട്, ചെന്നൈ, മധുരൈ, കാഞ്ചീപുരം. ഇപ്രാവശ്യം വാങ്ങിച്ചത് കാഞ്ചീപുരത്താണ്. അമ്മ വെറുതെയായിട്ട് ഇരുന്ന് ഈ ഇവിടെ നേവേദിക്കുന്ന ചോറ് അമ്മ കഴിക്കുള്ളൂ, വേറെ പുറത്തൊന്നും കഴിക്കില്ല. പൊങ്കൽ, അപ്പുളിയോതര, തൈ സാദം, വെൺപൊങ്കൽ, മഞ്ഞപ്പൊങ്കൽ, ഓവർ നാളും വെച്ച് ഏകം പണി അമ്മ കഴിക്കും. അതാണ് അമ്മയുടെ വ്രതത്തിക്ക് വലിയ കാര്യം. വൈകുന്നേരം അവർക്ക് നേവേദ്യം ചുണ്ടലെല്ലാം പണി കൊടുക്കും, അതെ വെച്ച് അത് കഴിക്കും. അതോടെ രാത്രി കഴിക്കുന്നില്ല. ബ്രഹ്മാവ്, വിഷ്ണു, സരസ്വതിയും, വിഷ്ണുവും, ലക്ഷ്മിയും അനുഗ്രഹം തരണം. എല്ലാവർക്കും അനുഗ്രഹം തരണം. തിരുവനന്തപുരം വലിയ ശാലയിലും ബൊമ്മക്കൊലുകൾ നിരന്നിട്ടുണ്ട്. ദൈവ വേഷധാരികൾ വലിയ ശാലയിലെ വീടുകളിൽ സന്ദർശനം നടത്തുന്നതും ഈ സമയത്ത് കണ്ടു. 9 ദിവസം ആരാധന നടത്തുന്ന രീതിയാണ് ബൊമ്മക്കൊലു വയ്പ്. വലിയ ശാലയിൽ ഞങ്ങൾ ആദ്യം കയറിയ വീട്ടിൽ 5 തട്ടിലാണ് ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ബൊമ്മക്കൊലു എന്ന് പറയുന്നത് നവരാത്രിയുടെ 9 ദിവസം നടക്കുന്ന ഇതാണ്. 9 ദേവീ സങ്കല്പമാണ്. അതായത് ആദ്യത്തെ 3 ദിവസവും ഒരു ദേവി, അടുത്ത 3 ദിവസം അടുത്ത ദേവി, അതിൻ്റെ അവസാനത്തെ 3 ദിവസം, അതായത് ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നാണ് കോൺസെപ്റ്റ്. ആദ്യത്തെ 3 ദിവസം നമ്മൾ ദുർഗയാണ് വന്ദിക്കുന്നത്. പിന്നെ 3 ദിവസം നമ്മൾ പറയുന്നത് ലക്ഷ്മി ദേവീനെ വന്ദിക്കും. അതായത് പിന്നെ അവസാനത്തെ 3 ദിവസമാണ് നമ്മൾ സരസ്വതി ദേവി. അപ്പം അത് നമ്മൾ ദേവി സങ്കല്പം വീട്ടിലെ ബൊമ്മക്കൊലുവിന് നമ്മൾ ചെയ്യുന്നത് ഈ കുംഭമാണ് മെയിൻ. ഈ കുംഭത്തിൽ നൂല് കെട്ടി കുംഭം ജീവിച്ച് അതിനകത്ത് അരി, പരിപ്പ്, മഞ്ഞളും വെച്ച് അതിന് മുകളിൽ മാവില വെച്ച് പിന്നെ തേങ്ങ, കുടുമിയുള്ള തേങ്ങ എന്ന് പറയും, അതായത് തേങ്ങ മുകളിൽ നാരോടെ വെച്ച് ദേവി സങ്കല്പമാണത്. ഇതിൽ വേണമെങ്കിൽ അലങ്കരിക്കാം, സാരി കൊടുത്ത് അലങ്കരിക്കും ചിലവർ മുഖമൊക്കെ വെച്ച് അലങ്കരിക്കും. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ സിമ്പിളായിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബൊമ്മക്കൊലു 5 തട്ട്, 3 തട്ട്, 7 തട്ട്, 11 തട്ട്, അങ്ങനെ പല രീതിയിൽ ആൾക്കാർക്ക് ഒരുപാട് ബൊമ്മ കൂടുന്തോറും തട്ടുകൾ കൂടും. തട്ടെന്ന് പറയുന്നത് ആദ്യത്തെ ഇത് പറയുന്നത് മേളിത്തെ തട്ടാണ്. മേളിത്തെ തട്ടിൽ നമ്മൾ ദേവി സങ്കല്പം ചെയ്യുന്നു, ഭഗവാന്മാരൊക്കെ വയ്ക്കുന്നു, സരസ്വതി ദേവി, ലക്ഷ്മി ദേവി, ദുർഗാദേവിയൊക്കെ വെച്ച് അങ്ങനെ വയ്ക്കുന്നതാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ദേവി അടുത്ത ഇതിൽ അവർ ദേവിയെ പല, നമ്മൾ ദേവിയെ പല രൂപത്തിലും മഹാവിഷ്ണുവിനെ പല രൂപത്തിലൊക്കെ കാണും, അങ്ങനെ വയ്ക്കും. പിന്നെ അടുത്ത് വരുമ്പോഴത്തേക്ക് അതാണ് ദശാവതാരമൊക്കെ വയ്ക്കുന്നത്, അവതാര പുരുഷങ്ങളായിട്ട് നമ്മൾ സങ്കല്പിക്കുന്ന ഭഗവാനുകളൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ വയ്ക്കുന്നതാണ് കുറേ ഇങ്ങനെ പഞ്ചപാണ്ഡവരായിട്ട് നമ്മൾ കുറേ രീതിയിലൊക്കെ ഭഗവാനെ നമ്മൾ കഥകളിലോടും കേട്ട് ശീലിച്ച രീതിയാണ് അടുത്ത തട്ടിൽ നമ്മൾ വയ്ക്കുന്നത്. പഞ്ചപാണ്ഡവർ വയ്ക്കും, ചിലവർ കാർത്തിക പൊങ്കൽ വയ്ക്കും, പിന്നെ നവഗ്രഹ സങ്കല്പം വയ്ക്കും, ഇങ്ങനെ കുറേ ബൊമ്മകൾ. പിന്നെ ഊരുവലത്തിൽ വരുന്ന ദേവി, അതായത് നമുക്കിവിടെ തന്നെ കുമാരസ്വാമിയൊക്കെ വരുന്നുണ്ട്, എൻ്റെ അടുത്ത് ആ ബൊമ്മയില്ല, പക്ഷേ അതുപോലത്തെ ബൊമ്മകളൊക്കെ വയ്ക്കും. ഭഗവാനെ നമ്മളെങ്ങനെയൊക്കെ ചപ്രത്തിലൊക്കെ എടുത്തുകൊണ്ട് വരത്തില്ലേ, അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് അപ്പം പിന്നെ ദക്ഷിണാമൂർത്തിയൊക്കെ നമ്മൾ സങ്കല്പത്തിൽ വരുന്നതാണ്. ദക്ഷിണാമൂർത്തി രൂപത്തിൽ ഗുരു ശിഷ്യ ബന്ധം അതൊക്കെ നമ്മൾ ഇങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു കുട്ടി കഥകളെങ്ങനെ പറഞ്ഞു കൊടുക്കുമോ ആ കഥകളൊക്കെയാണ് നമ്മൾ ഈ സങ്കല്പത്തിൽ ചെയ്യുന്നത്. ഇത് എക്സ്പെഷ്യലി മരപ്പാച്ചി എന്ന് പറയും. മരപ്പാച്ചി എന്ന് പറയുന്നത് ഞങ്ങൾ യൂഷ്വലി അത് ഒരു റോസ് വുഡിൽ ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ അതിനെ അലങ്കരിച്ച് അതാണ് മുഖ്യം. പിന്നെ ഉള്ളത് ഏറ്റവും അവസാനത്തെ ഇതെന്ന് പറയുന്നത് നമ്മൾ നിത്യോപയോഗ സാധനം പോലെ പിള്ളേർ കളിക്കുന്ന ഗൊലൂട സെറ്റ്, കളിപ്പാട്ട സെറ്റൊക്കെ വെച്ച് ചെട്ടിയാർ ചെട്ടിച്ച് വെച്ച് അരിയും പരിപ്പും വെച്ച് അതാണ് മെയിൻ സങ്കല്പം. അതങ്ങനെ ആ തട്ട്, അത് അതിൽ മൃഗങ്ങളാവാം. ചില വീട്ടിലൊക്കെ സൂ വയ്ക്കും, ചില വീട്ടിൽ പാർക്കൊക്കെ വയ്ക്കും. അത് അങ്ങനെ എന്ത് അവരവരുടെ ചിലവർ ക്രിക്കറ്റ് ഗ്രൗണ്ട് തന്നെ സെറ്റ് ചെയ്യും, അതൊക്കെ ഓരോ ആൾക്കാരുടെ. പിന്നെ ചിലവർ ഗൊലു വയ്ക്കുമ്പോഴത്തേക്കും ആ കൊല്ലത്തെ റിലേറ്റീവായിട്ടുള്ള കോൺസെപ്റ്റ്സ് അതൊക്കെ ചെയ്യും. പക്ഷെ അതൊക്കെ ഒരു കൺവേ ചെയ്യുന്ന മെസ്സേജസ്സാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേസിക്കലി ഈ 10 ദിവസം 9 ദിവസം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ കല്യാണം കഴിഞ്ഞ സ്ത്രീകളും കന്യാപൊങ്കൽ എന്ന് പറയും, അവർക്കാണ് വിശേഷം.
അപ്പോൾ കൊച്ചു കുട്ടികളെ വിളിച്ച് അവർക്ക് വള മോതിരം അങ്ങനെ എല്ലാം ഗിഫ്റ്റ് ഐറ്റമൊക്കെ കൊടുത്ത് കുട്ടികൾ ഹാപ്പി ആവും. പാവാടയൊക്കെ കൊടുക്കുമ്പം പിള്ളേർ ഹാപ്പി ആവും. അതൊക്കെയാണ് മെയിൻ ഇതിലുള്ള ഇത്. ബേസിക്കലി ഈ ഒരു 9 ദിവസം ഗൊലു വയ്ക്കുന്നതുകൊണ്ട് റിലേഷൻഷിപ്പ് വി ആർ ബിൽഡിങ് അത്രയാണ്. അതാണ് മെയിനായിട്ട്. മറ്റവർ വിളിക്കുക, അവരൊക്കെ എല്ലാം ചെയ്യാൻ ഓരോ ദിവസം ഓരോ ചുണ്ടലുണ്ടാക്കും. പിന്നെ ഈ 9 ദിവസം ഇപ്പോൾ കളേഴ്സും ഒരു ഭയങ്കര ഇതാണ്. ഇന്നത്തെ കളർ ആക്ച്വലി ഗ്രേ ആണ്. അതാണ് ഇങ്ങനെ ബാക്കി കുറേ കളേഴ്സ് ഉണ്ട്. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ കളറായിട്ട്, ഇന്നലെ പച്ചയായിരുന്നു, മെനഞ്ഞാന്ന് മഞ്ഞ, നാളെ ഓറഞ്ചാണ്. അപ്പം അങ്ങനെ അത് നമുക്കൊരു വെറൈറ്റി ആയിട്ട് എല്ലാവർക്കും. പിന്നെ അവസാനത്തെ ദിവസം വിദ്യാരംഭ ദിവസം പിള്ളേരെ വിദ്യയ്ക്ക് ഞങ്ങൾ വീട്ടിലെന്തെയും ഈ ചൊമ്പിലകത്ത് തന്നെ അരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചൊമ്പെടുത്ത് നമ്മൾ അതിനകത്തുള്ള അരി എടുത്ത് നമ്മുടെ വീട്ടിൽ വീണ്ടും നമ്മൾ അതുപോലെ എഴുതും. പിന്നെ അവസാനത്തെ 10-ാമത്തെ ദിവസം വിജയദശമിയുടെ അന്ന് നമ്മൾ ആ കലശത്തിനെ എടുത്ത് അതിലുള്ള അരി തന്നെ എഴുതി തിരിച്ചും വിദ്യ കുറിക്കുന്ന പോലെ. നവരാത്രി ദിനത്തിൽ ബൊമ്മക്കൊലു കാണാൻ വന്നാൽ വെറ്റിലയും അടക്കയും നൽകും. നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് വെക്കും. അപ്പോൾ ഇതിൽ നമ്മളെ വീട്ടിൽ വെച്ചിരിക്കുന്ന 5 തെട്ടാണ് വെച്ചിരിക്കുന്നത്. ഓരോ സ്റ്റെപ്പിലെയും ഓരോ ദേവന്മാരും ദേവിമാരെയും നമ്മൾ സങ്കല്പിച്ചാണ് വെക്കുന്നത്. ആദ്യം ദേവിയാണ് ഏറ്റവും മുകളിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ദേവീൻ്റെ നാളെ ബാക്കി എല്ലാ വിഗ്രഹങ്ങളും നമ്മൾ വെച്ച് ദിവസം ഇതുപോലെ സോപനങ്ങളൊക്കെ പഠിച്ച് ഒരാളിനെ വെത്തലഭാഗിനെ വിളിച്ച് കൊടുക്കും. അത് ദിവസം കൊടുക്കണം. എന്തെങ്കിലും നൈവേദ്യം 2 നേരവും കൊടുക്കണം. രാവിലെയും കൊടുക്കണം, വൈകിട്ടും നൈവേദ്യിക്കണം. എന്തെങ്കിലും മധുരം അല്ല ഉപ്പിട്ട് എന്തെങ്കിലും ഒന്ന് ചുണ്ടലോ ശക്കര പൊങ്കളോ ഇതുപോലെ എന്തെങ്കിലും നൈവേദ്യം കൊടുത്ത് ആ വരുന്നവർക്കും ആ നൈവേദ്യത്തിൻ്റെ പ്രസാദമായിട്ട് കൊടുക്കണം. ബൊമ്മക്കൊലു ഉള്ള വീടുകളിൽ ദേവീ സ്തുതികൾ ആലപിച്ച് ഭജനകളും നടക്കുന്നു. വീട്ടിനുള്ളിൽ ഭക്തിപൂർവം വയ്ക്കുന്ന കുഞ്ഞു കുഞ്ഞു പ്രതിമകൾ കുടുംബത്തിലേക്ക് ഐശ്വര്യമാണ് എത്തിക്കുന്നത്. നവരാത്രി കഴിഞ്ഞു വരുന്ന വിജയദശമി നാളിൽ പുസ്തകങ്ങൾ പൂജയെടുത്ത് വിദ്യാരംഭം കുറിക്കുന്നതോടെ നവരാത്രി ആഘോഷത്തിന് സമാപനം കുറിക്കും. ന്യൂസ് ബ്യൂറോ, മലയാളി ന്യൂസ് ലൈവ്.